പി എസ് സിയിൽ ഇനി എന്ത് വിശ്വാസ്യതയെന്ന പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ. പി എസ് സി കോഴ വിവാദം സബ്മിഷനായി ഉന്നയിക്കുകയായിരുന്നു അദ്ദേഹം. പരാതികളിൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. പി എസ് സിയെ കരിവാരി തേക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പി എസ് സി അംഗത്വം കിട്ടാൻ ലക്ഷങ്ങൾ കൈക്കൂലി നൽകിയെന്ന ആരോപണം നിയമസഭയിൽ സബ്മിഷനായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചത്. ഗൗരവമേറിയ ആരോപണമാണിതെന്നും മന്ത്രി റിയാസിന്റെ പേരു പറഞ്ഞാണ് യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങളെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഇത്തരം പണം വാങ്ങുന്ന ആളുകൾ പാർട്ടിയിൽ ഉണ്ടെന്നത് ഗൗരവമാണെന്നും സതീശൻ പറഞ്ഞു. സാറേ, സംസ്ഥാന മന്ത്രിസഭയിലെ അംഗമായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുടെയും ജില്ലയിൽ നിന്നുള്ള ചില എം എൽ എമാരുടെയും പേരുകളൊക്കെ പറഞ്ഞാണ് ഈ യുവ നേതാവ് പണം കൈപ്പറ്റിയതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. ഇതിൽ അടിയന്തരമായ അന്വേഷണം നടത്തി FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അടിയന്തരമായിട്ടുള്ള അന്വേഷണം ഏർപ്പെടുത്തണം. എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ സുതാര്യമായ സ്ഥാപനമാണ് പി എസ് സി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു. ഇതുവരെ കമ്മീഷനെതിരെ ആരോപണം ഉണ്ടായിട്ടില്ല. അംഗങ്ങളുടെ നിയമനം സുതാര്യമാണ്. മാധ്യമ വാർത്തയല്ലാതെ ക്രമക്കേട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിയമനത്തിൽ തെറ്റായ രീതി ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാം. നിയമിച്ചവരെ കുറിച്ച് ഒരാക്ഷേപവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റമറ്റതും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയാണ് പബ്ലിക് സർവീസുകളിലേക്കുള്ള നിയമനങ്ങൾ കമ്മീഷൻ നടത്തുന്നത്. അത്തരമൊരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നിർഭാഗ്യകരമാണ്. പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മാധ്യമ വാർത്തകളല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടായതായി ഇതേവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കോഴ ആരോപണം ഇപ്പോൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ജനം, തിരുവനന്തപുരം.